മനസ്സിലാക്കി ഇങ്ങനെ നീന്തൽ പഠിക്കുന്നത്. 5 മാസം മാത്രമാണ് പ്രായം. അതിനിടയിൽ നീന്തൽ പഠിക്കാൻ എത്തിയതിന് പിന്നിലെ കഥ ഇതാണ്. അല്ല, അതിനൊരു ചരിത്രമുണ്ട്. അതായത് എന്റെ മോന് ഇപ്പൊ ഇവിടുത്തെ ട്രെയിനറാണ് അഫ്താബ്. അപ്പം ആള് 1.5 വയസ്സിലാണ് ഇവിടെ നീന്തൽ പഠിച്ചത്. 1.5 വയസ്സ് ഇപ്പൊ 18 വയസ്സായ ആള്. അന്നേരം ഇപ്പൊ 5 വർഷമായിട്ട് ഇവിടുത്തെ ട്രെയിനറാണ്. അപ്പൊ ഇവരാദ്യമേ 2 കുട്ടികൾ വന്നു. ആദ്യം വന്ന മൂത്ത പെൺകുട്ടി വന്നു, മോനും വന്നു. 8 വയസ്സ് 10 വയസ്സ് അവർ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പന് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയി ട്രോളാൻ തുടങ്ങി. അങ്ങനെ കളിയാക്കി തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്പനൊരു വാശിക്ക് വന്ന് ആലപ്പുഴയുള്ളതാണ്. അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ പഠിച്ചു. അത് പിന്നെ അമ്മയ്ക്ക് പഠിക്കണമെന്ന് അമ്മ വന്ന് പഠിച്ചു. അന്നേരം അവരുടെ ഒരു വാശി എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ അഫ്താബിക്കായേക്കാളും മുമ്പേ 1.5 വയസ്സിൽ പഠിച്ചുകൊണ്ട് അതിനേക്കാൾ മുമ്പേ നീന്തൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നീന്തൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോറിനേഴ്സ് യൂറോപ്യൻസ് ഒക്കെ ചെയ്യുന്ന ഒരു 6 മാസം 1 വയസ്സിലൊക്കെ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇവരും കൊണ്ടുവന്നത്. നമ്മൾ നിർബന്ധമായിട്ടൊരു കമ്പയിൽ പ്രോഗ്രാം ഒന്നുമല്ല. പിന്നെ സേഫ്റ്റിയുടെ ഫ്ലോട്ട് മസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രം നമ്മൾ ഇറക്കുന്നുള്ളൂ. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം 2 മക്കളായിരുന്നു, അവർ പഠിച്ച് പിന്നെ ഞങ്ങളും വരാൻ തുടങ്ങി. എന്നിട്ട് ഇവനിക്കും ഒരു ഞങ്ങൾ നീന്തുന്ന കണ്ടിട്ട് അവനിക്കൊരു താല്പര്യം തോന്നി, അങ്ങനെ ഇറക്കിയതാണ്. പിന്നെ സാറ് ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ്, സാറിൻ്റെ കൈ സേഫ്റ്റി ആണ്. പിന്നെ സാറുണ്ടല്ലോ, നമുക്ക് എന്താ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുള്ളപ്പോഴത്തേക്കിനും നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവനിക്കും അങ്ങനെ വിഷയമൊന്നുമില്ല. ആദ്യമേ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനൊന്ന് കരയും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിനും പിള്ളേരെ കണ്ടുകഴിയുമ്പോഴത്തേക്കിന് കരച്ചിലൊക്കെ മാറി പിള്ളേർ ഹാപ്പി ആയിട്ടാണ് തിരിച്ചൊക്കെ കയറി വരുന്നത്. സ്വിമ്മിംഗ് അക്കാദമിയിലെ അബ്ദുൽ കലാം ആസാദാണ് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ഒപ്പം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. നമ്മുടെ ബെസ്റ്റ് സ്വിമ്മറാണ്. ഹായ് പറഞ്ഞു. ഹായ്. ഇതാണ് ജയ മേരി അജി. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ല സ്വിമ്മിംഗ് ഒരു 10-20 സ്വിമ്മേഴ്സ് ഉണ്ട്, ബെസ്റ്റ് സ്വിമ്മേഴ്സ്. അതായത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ലാതെ 2.5 കിലോമീറ്റർ അഷ്ടമുടിക്കായലിൽ നീന്തിയതാണ്. ഇവരുടെ അനിയത്തിയുണ്ട്, 5 വയസ്സുള്ള നിധി മേരി അജി. ഇവരിപ്പോൾ ഈ കഴിഞ്ഞ മാസം 2.5 കിലോമീറ്റർ നീന്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും കൊടുത്തു. കാരണം നേവിയിലെ ആളുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ട്രെയിനേഴ്സ് ഉൾപ്പെടെ റെസ്ക്യൂ ഡിസാസ്റ്റർ ട്രെയിനേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സേഫ്റ്റി കൊടുത്തിട്ട് നമ്മൾ കായലിൽ നീന്തിച്ചു. ഇവരെ അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിന്നസ് റെക്കോർഡിലേക്കുള്ള അറ്റംപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പറ്റുന്ന രീതിയിൽ, ഏറ്റവും എളുപ്പമായ രീതിയിൽ ഇവരെ സ്വിമ്മിംഗ് പഠിപ്പിച്ചു. ഇനി അവരെ റെക്കോർഡിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം വരുമ്പം അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, മീൻസ് പേടിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം എന്ന് പറയുന്ന സംഭവം പേടിയായിരുന്നു. അങ്ങനെ പിന്നെ സാറിൻ്റെ ഒറ്റ ധൈര്യത്തിന് പുറത്താണ് ഇറക്കിയത്. ആദ്യമേ നല്ല പാടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവളെ കൊണ്ട്. പിന്നെ സാറ് അതിനെ മെരുക്ക് എടുത്തു. ഉണ്ട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്പീച്ചിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും കുറേയേറെ ഇപ്പോൾ സ്പീച്ചാണ് മെയിനായിട്ട് ഡിലേ ആയിട്ട് നിൽക്കുന്നത്. എന്നാലും പറയുന്നുണ്ട്, കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. മുങ്ങിമരണം ഏറി വരുന്ന കാലത്ത് നീന്തൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഏറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ കോട്ടയം.